പരസ്പരത്തിലെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നലെ എപ്പിസോഡ് കണ്ടില്ല. എന്തായി കഥ? ഓ എന്റെ പൊന്ന്, ദൈവമേ ആ ദീപ്തിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ, അവളാണ് ഹിഗ്നി കൊടുത്തതെന്ന്. എന്റെ പൊന്ന്, നേരം വെളുത്തപ്പോ ഓഫീസിൽ വന്നോണ്ടാ തുടങ്ങി സീരിയൽ സീരിയൽ സീരിയൽ. വയ്യോളയ സീരിയലുകാരല്ല, നിനക്കൊന്നും പറയാനില്ലേ? എടി ഞാൻ ചോദിക്കട്ടെ, ആ മീനാക്ഷിയുടെ ഈ കാര്യം പറഞ്ഞതല്ലേ? അപ്പൊ മീനാക്ഷിക്ക് മീനാക്ഷിയാണ് തെറ്റ് ചെയ്തെന്ന് അവക്ക് അറിയാം. എന്നിട്ട് എന്ത് പറയാനെന്ന് ആലോചിച്ചു. സൂരജിന് പറഞ്ഞാലെന്താ കുഴപ്പം? അവന്റെ അമ്മക്കല്ലേ കിഡ്നി കൊടുത്തത്? നമ്മള് സ്ത്രീകള് സീരിയല് കണ്ട കുറ്റം, പുരുഷന്മാര് കണ്ട ഒരു കുറ്റം ഇല്ലല്ലേ ഇപ്പൊ. അതല്ല, വൈഫ് സന്ധ്യ മുതല് ഇങ്ങനെ സീരിയൽ കണ്ടോണ്ടിരിക്കും, കൂട്ടത്തിൽ കൂടെ 12 മണി വരെ ഞാനും കണ്ടോണ്ടിരിക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാല്, അത്താഴം മുടക്കാൻ നീർക്കോലി മതിയല്ലോ. അത് കണ്ടാ പിന്നെ തുടങ്ങി. ഹലോ ഹലോ ഹലോ, പരിപ്പ് ഗ്യാസ് ഏജൻസി അല്ലേ? അതെ, പരിപ്പ് ഗ്യാസ് ഏജൻസി ആണ്. ഗ്യാസ് ഉണ്ടോ? ഇല്ലല്ലോ. ഗ്യാസ് ഇല്ലേ? ഗ്യാസ് ഇല്ല. എന്നാ പിന്നെ ആ പേരിനകത്ത് പരിപ്പെടുത്ത് കുറച്ച് ഗ്യാസ് ഉണ്ടാക്കി ഇറാവേ അവിടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പല്ല, ഇതെന്റെ മുതലാളിയുടെ വീട്ടുകാരാണ് പരിപ്പ്. അതാണ് പരിപ്പ് ഗ്യാസ് ഏജൻസി. ആ പരിപ്പ് ഈ കാലത്ത് വേഗത്തിലെ താൻ പറ്റിട്ട് പോടും. വെറുതെ ഓരോരുത്തർ പിടിച്ച് സംസാരിച്ചോണ്ടിരിക്കാണത്. അയ്യാ ക്ഷീണിച്ചു പോയി, ഉരുട്ടിക്കൊണ്ട് വന്നല്ലേ ക്ഷീണിച്ചു പോയി. അഞ്ചു വയസ്സ അവിടെ ജോലിയും ചെയ്യത്തില്ല, ഇങ്ങനെ കയറി ഇരിക്കുക. ഇരിക്കാം, നിങ്ങളൊക്കെ അവിടെ ഇരിക്കാൻ തലയില്ലേ? എനിക്ക് ഇരിക്കാൻ തലയൊന്നും ഇല്ലല്ലോ. തന്റെ ഇരിപ്പുണ്ടോ? ഗ്യാസ് നിറയ്ക്കുന്ന പോലെ ആണല്ലോ. കൊള്ളാമല്ലേ, അവിടുത്തെ ചുമ്മാ ഇരിക്കുവായിരിക്കും. ഇവിടെ തന്നോട് പറഞ്ഞു എന്തെങ്കിലും പണി താൻ ചെയ്തോ? എന്ത് പണി ചെയ്തില്ല? ആ പ്രസാദിന്റെ വീട്ടിൽ ഗ്യാസ് കുറ്റി ഇറക്കി വെക്കണോ താൻ വെച്ചോ? സാർ ഇന്നലെ പറഞ്ഞ എന്നെ ഗ്യാസ് ഇറക്കി വെക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഗ്യാസ് പാട്ട് പുള്ളിയെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ അവിടെ ആരുമില്ല. അവിടെ കാര്യമില്ലാത്തപ്പോ ഞാൻ ഗ്യാസ് കൊണ്ടു അവരുടെ തിന്നലോട്ട് കൊണ്ട് വെച്ചിട്ട് അവിടെ അയ്യാ കിടന്നൊരു തുണി എടുത്ത് ഞാൻ മൂടി ഇട്ടിങ്ങി പോരുന്നു. അതിക്കുള്ളിൽ ഞാൻ എന്നാ ചെയ്യാനാ? അവരും വിളിച്ചിരുന്നു. എന്നാത്തിന്? രാവിലെ എഴുന്നേറ്റ് സിറ്റ് ഔട്ടിയെ തുണി നോക്കി നോക്കുമ്പോ ഗ്യാസ് ഇല്ലെന്ന്. അല്ല, സിറ്റ് ഔട്ടി നാളെ ഗ്യാസ് പൊക്കിക്കൊണ്ട് പോയെന്ന്. അത് അവരുടെ ഉത്തരവാദിത്തം. എനിക്കൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല, ഗ്യാസ് ഉത്തരവാദിത്തം ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് എടുത്തോണ്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവും അറിയാം. അല്ല സുശീല, രണ്ട് ചായ കൊണ്ടുപോടാ. രണ്ട് ചായ കൊണ്ടുപോടാ. രണ്ട് ചായ കൊണ്ടുവരാൻ വേണ്ടി ഇന്നലെ രണ്ട് ചായ മേടിച്ചോണ്ട് വന്നപ്പോഴത്തെ അതിനകത്ത് ഉറുമ്പാന്ന് പറഞ്ഞ എന്നെ തിരിച്ചുകൊണ്ട് കുടിച്ചില്ലേ? എടാ, ഉറുമ്പുള്ള ചായ എങ്ങനെ കുടിക്കും? ഉറുമ്പുള്ള ചായ കുടിച്ചാ എന്നാ കുഴപ്പം? ഉറുമ്പ് ഇവിടെ ചായ ആരെങ്കിലും കുടിക്കുമോ? അത് ശരി, ഇവർക്കറിയത്തില്ല. ഈ പഴയ ആൾക്കാർ പറയുന്നത് ഉറുമ്പ് വീണ ചായ കുടിച്ചാൽ കാഴ്ചശക്തി കിട്ടുമെന്നാ. സാറെല്ലാം വർത്താനേ പറയുന്നത്, ഉറുമ്പിന് കണ്ണു കാണാതെ ഈ ചായക്ക് അതോട്ട് വന്ന് വീഴുന്നത്. പിന്നെ എങ്ങനെ ആ ചായ കുടിച്ച നമ്മുടെ കണ്ണിന് കാഴ്ച ഉണ്ടാകുന്നേ? കൊള്ളാനുള്ള ഒരു വഴി എന്തെങ്കിലും ഉണ്ട്? എന്താ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഈ ഉറുമ്പ് വരുന്ന വഴി ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ഉറുമ്പ് വരുന്ന വഴിക്കകത്ത് കുറച്ച് പച്ചമുളകിനകത്തോട്ട് പഞ്ചസാര കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വെക്കണം. ഈ ഉറുമ്പ് ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ പഞ്ചസാര വന്ന് ഇങ്ങനെ ചപ്പോ എന്ന് പറഞ്ഞ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൂടി എരിവായത് കാരണം കൂടെ നേരെ അവിടെ കിണറ്റിന്റെ മുട്ടിലോട്ട് ചെന്ന് ഇരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി. അപ്പോഴത്തേനും ഈ ഉറുമ്പിന്റെ ചെറിയ വട്ടത്തിലുള്ള ഭാഗം ഇവിടെ ഒറ്റ തട്ട് തട്ടുക. അപ്പം മുൾക്കോ എന്ന് പറഞ്ഞിട്ട് കിണറ്റിനകത്തോട്ട് ചെന്നെങ്കിൽ വീഴും. അവിടെ കിടന്ന് കുറെ നേരം കഴിയുമ്പോഴത്തേനും ഇതിന് തണുക്കും. തടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉറുമ്പ് പതുക്കെ നേരെ പോയി അടുപ്പിന്റെ മൂട്ടി പോയിരിക്കും. അടുപ്പിന്റെ മൂട്ടി പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ഓലപ്പുഴക്കം എടുത്ത് അടുപ്പിനകത്തോട്ട് ഒറ്റ ഇടിയില്ല. ഉറുമ്പിന് ഈ ഓലപ്പുഴക്കം എന്ന് പറഞ്ഞാൽ പോകാൻ പാടല്ലോ. ഇതോടെ ഒറ്റ പൊട്ടല്ലേ, പൊട്ടിക്കഴിയുമ്പോ ഉറുമ്പിന് ദേഹം ആ സകലം അങ്ങ് പൊള്ളും. ഉടനെ ഈ ഉറുമ്പിനെ എടുത്തോണ്ട് നേരെ ഓടി ഐ സി യു കൊണ്ട് കടത്തുന്നു. ഐ സി യു കൊണ്ട് കടത്തിട്ട് ഓക്സിജൻ ഈ മാസ്ക് ഒക്കെ ഇങ്ങനെ വെച്ച് കടക്കുമ്പോ ആരും അറിയാതെ നമ്മളൊരു കമ്പൗണ്ടറുടെ വേഷത്തിൽ അമ്മി അമ്മി ചെന്നിട്ട് ഈ മാസ്ക് അങ്ങോട്ട് എടുത്തങ്ങോട്ട് മാറ്റണം. അങ്ങനെ ഉറുമ്പ് ശ്വാസം മുട്ടി ചത്തുപോകും. അങ്ങനെ തന്നെ വേണം. എന്റെ പെണ്ണുമുള്ള വല്ല ഉറുമ്പ് കൂടി മേടിച്ചിട്ടിട്ട് അതിനെ കൊല്ലാൻ നോക്കേ. അത് ആ ഗ്യാസ് കുറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കും അവിടുന്ന്. എന്റെ സുശീല, നീ ഒരു കാര്യം, നീ ചെല്ല, നീ പെട്ടെന്ന് പോ. അവിടെ ചെന്നിട്ട് കുറച്ച് ഗ്യാസ് കുറ്റി കൊണ്ട് അടുക്കി വെച്ചിട്ട് പോയിണ്ടല്ലോ. അല്ല സാർ, ഇതൊന്ന് ആളെ കൊടുക്കേണ്ടതാണ്. സാറേ, മുതലാളി വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തോ പറയാ. സാറേ, എനിക്ക് നാളെ ഈ ഫയൽ എനിക്ക് കാര്യം പറയാം. സാറേ എനിക്കൊരു കാര്യം പറയാം. ഹലോ ഏട്ടാ. ആ ആ ഏട്ടാ, അതെ, നമ്മുടെ അടുത്ത വീട്ടിലെ സുമേന്റെ കല്യാണത്തിന് ഞാൻ ഒരു സാരി എടുത്തോട്ടെ? സാരിയാ? സാരി മേടിച്ചോ മേടിച്ചോ മേടിച്ചോ.
എത്ര രൂപ ഓടിയാല്? ഒരു കൂടി വന്ന 30,000 രൂപയാവുള്ളൂ. 30,000 രൂപയുടെ കാര്യം? മോളും മേടിച്ചു, മോളും മേടിച്ചു, മേടിച്ചു. അതിന് മാച്ചായ ഒരു നെക്ലേസും കൂടി ഞാൻ എടുത്തോട്ടെ. നീ മോശക്കാരിയല്ലോ. അത് മേടിച്ചു എത്ര രൂപ? അതിനൊരു 14,000 രൂപയാവുള്ളൂ. 16,000 രൂപയാവൂല്ലേ? ആ മേടിച്ചു, എന്റെ പൊണ്ണി മോളും മേടിച്ചു, മേടിച്ചു. ഇതിനെല്ലാം മാച്ചായിട്ട് ഞാനൊരു ഗോൾഡിന്റെ കമ്മല് മേടിച്ചോട്ടെ. മേടിച്ചോ, മേടിച്ചോ. അയ്യോ, ആ ചക്കട മുത്ത്. എന്റെ പൊണ്ണി മേടിച്ചോട്ടോ. അത് വേറെ എന്താ സാറേ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു മൊബൈൽ എനിക്ക് കളഞ്ഞു കിട്ടി. ആദ്യം ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു കൊടുക്കാവോ? ഞാനോട് അത് പറയാൻ വേണ്ടി സാറല്ലേ പറഞ്ഞു ഒന്നുമില്ല പോയോ. അയ്യോ അതെ മേഡം, വീണ്ടും നമുക്ക് ബോധം പോയെന്നോ? ഹലോ, മെറീനെ അറിഞ്ഞു അത് മതി മേഡം. ആ സാറ് പറഞ്ഞു ഇവിടെ ഹലോ കണ്ടില്ല എന്തോടെ അങ്ങോട്ട് വല്ല ചെല്ലേ. എനിക്ക് കല്യാണം വേണ്ട, പറഞ്ഞതാണ് അമ്മ. ഞാൻ പറഞ്ഞു ഞായറാഴ്ച ചെക്കൻ വന്ന ഞാൻ മുന്നിൽ ഒഴിഞ്ഞു കെട്ടി നിക്കത്തില്ല. താൻ അവിടെ പോയി ചോദിക്കടോ. അവിടോ ഞാൻ പറഞ്ഞു ഒരു വട്ടം, ഞാൻ പറഞ്ഞു ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ചാവോ നോക്കിക്കോ. ഇത് ഗ്യാസ് ഏജൻസി ആണോ അതോ ടെലിഫോൺ എക്സ്ചേഞ്ച് ആണോ? എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുവല്ലേ? കണക്കുകളെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്, ഗ്യാസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. പ്രമീളെ, എന്താ? ഞാൻ അറിഞ്ഞു കേട്ടോ. എന്തുവാ? എല്ലാവരോടും ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാണ്. പറഞ്ഞു. ഇന്ന് നമ്മുടെ പ്രമീളയുടെ 10th വെഡിങ് ആനിവേഴ്സറി ആണ്. എന്തായാലും നമുക്കൊന്ന് ആഘോഷിക്കണം കേട്ടോ. അയ്യോ അയ്യോ, ഇതിനു മുമ്പ് ഇവിടെ പല ശാപം വന്നിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ ഇവിടെ പല ആഘോഷങ്ങളും നടന്നിട്ടു. പക്ഷെ ഇവിടെ മുതലാളിയുടെ ചെറിയ ഒരു ആഘോഷങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. അല്ല, ഈ സ്ത്രീകളോട് ഒരു പരിഗണന വേണമല്ലോ. അതാണല്ലോ, അങ്ങനെ ഇവിടെ മുമ്പിരുന്ന ഒരാളുമായിട്ട് ഭയങ്കര അടുപ്പം കാണിച്ചുള്ള പ്രശ്നങ്ങളെ പറ്റി മുതലാളിക്ക് അറിയാമല്ലോ. എന്തായാലും നിങ്ങൾ സ്റ്റാഫ് എന്റെ സ്വന്തമാ, അതുകൊണ്ട് നമ്മൾ പ്രമീളയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. അടിച്ചു പൊളിക്കുന്നു. എന്തായാലും ഞാൻ ഇന്ന് ഒരു കേക്ക് വാങ്ങിച്ചോണ്ട് ഒന്ന് മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വേണ്ട സാറേ, അതൊന്നും വേണ്ട, അതൊന്നും. എന്താ അങ്ങനെ പറയുന്നത്? വേണ്ട. പ്രമീള, പ്രമീള എന്റെ സ്വന്തം സ്റ്റാഫാ, അപ്പൊ നമ്മൾ എന്തായാലും ഇത് ആഘോഷിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ കണക്കെല്ലാം ഓക്കെ? എല്ലാം കണക്ക് നോക്കാം. ഇനി പറയാനുള്ള പൈസ ഒരാളെ രണ്ടുപേര് വരാനും. വാർത്ത വായിക്കാൻ പോന്നാണോ? അല്ല സാറേ, എന്നെ പരിചയപ്പെടുത്തിയോ? ഐ ആം ആൽഫ്രഡ് വിൽഫ്രഡ് ഡിക്രൂസ് പെരേര ഫെർണാണ്ടസ്. രണ്ടുപേരൊക്കെ, ബാക്കി 7 പേരും? ഇവനെ കണ്ടാലേ അറിയാം അർഹതയില്ലാത്തതെന്തോ അടിച്ചേൽപ്പിച്ചതാളുണ്ട്.
എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. അതിനൊരു ഗുമ്മുണ്ട് കേട്ടോ. അതാണ്. അതായത് സംഭവം എന്താണെന്ന് ഞാൻ സാറിന് വ്യക്തമാക്കി തരാം. ഒരു ബോക്സ് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്നു, അതിന്റെ മുകളിൽ വേറൊരു ബോക്സ് ഒട്ടിക്കുന്നു. ഇങ്ങനെ ബോക്സുകൾ ഒട്ടിച്ച് 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 ഇങ്ങനെ വെക്കുമ്പോൾ അതിന്റെ താഴത്തെ ബോക്സ് കോടീശ്വരനാണ്. ആ ബോക്സ് ആണ് സാറ്. ഞാൻ സാറ് കോടീശ്വരനായ ബോക്സ്. അതെ, അതായത് സാർ എങ്ങനെ കോടീശ്വരനാകുമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് സാർ രണ്ടുപേരെ ചേർക്കും, രണ്ടുപേരെ ചേർക്കും. ഈ രണ്ടുപേരും സാറിന്റെ മുകളിലാണ്. സാറിന്റെ മുകളിലാണ്. അപ്പൊ എന്റെ അടിയിലോ? സാറാ അടിയിലല്ല, രണ്ടുപേരും മുകളിലാണ്. മുകളിലാണ്, മുകളിലാണ്. ഈ രണ്ടുപേര് വേറെ നാലു പേര് ചേർക്കും. നാലു പേര് ചേർക്കും. അതെ, അപ്പോൾ സാറിന്റെ മുകളിൽ ആറു പേരാണ്. അപ്പൊ എന്റെ അടിയിലോ? സാറേ അടിയിലാരും ഇല്ല, മുകളിലാണ് ആറു പേർ. മുകളിലാണ്. അതെ, അത് കഴിഞ്ഞ് ഈ ആറു പേർ പത്തു പേരെ ചേർക്കും. അപ്പോൾ സാറിന്റെ മുകളിൽ പതിനാറ് പേരാകും. ഈ പതിനാറ് പേര് എന്റെ മുകളിൽ കയറിയ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോവല്ലോ. എടോ ഈ പട്ടികളൊന്നും ഇവിടെ നടക്കത്തില്ല, ഇറങ്ങിപ്പോ. എനിക്കൊന്നും വേണ്ട. പോ. എന്തെങ്കിലും എടോ ഒന്നും പോകാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വേണ്ടല്ലോ. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ചേച്ചിമാർക്ക് വേണ്ടി ഞാൻ ഒരു സംഭവം പറയാം. എന്താ? അതായത് ഞാൻ ഇൻസ്റ്റാൾമെന്റ് വഴി സാധനങ്ങൾ തരും, നിങ്ങൾ ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. അതായത് ആദ്യത്തെ മാസം ഞാൻ ഇവിടെ കട്ടില് കൊണ്ടുവരും. കട്ടില് കൊണ്ടുവരും, അത് നിങ്ങൾ ഗഡുക്കളായിട്ട് ഇങ്ങനെ അടയ്ക്കും. ആറാമത്തെ മാസം ഞാൻ മെത്ത കൊണ്ടുവരും, അത് നിങ്ങൾ ഇങ്ങനെ ഗഡുക്കളായിട്ട് ഇങ്ങനെ അടയ്ക്കും. പത്താമത്തെ മാസം ഞാൻ തൊട്ടില് കൊണ്ടുവരും, അത് നിങ്ങൾ ഇങ്ങനെ ഗഡുക്കളായിട്ട് ഇങ്ങനെ അടയ്ക്കും. അപ്പൊ കൊച്ചിന് പേരിടാ നീ അപ്പൊ വരും. പേരിടാൻ ഞാൻ തിങ്കളാഴ്ച വന്നാലോ. പോകാൻ പറഞ്ഞില്ലേ? അല്ലെ, ഞാൻ ഒരു കാര്യം കൂടെ. എന്ത്? നിങ്ങൾ ഒന്നും എടുക്കൂലല്ലോ, ഒരു ഇൻഷുറൻസ് എങ്കിലും നിങ്ങൾക്ക് എടുത്തൂടെ? ഇൻഷുറൻസ്? ഇത് ഗ്യാസ് കമ്പനിയല്ലേ. അതെ, പൊട്ടിത്തെറിച്ച എന്ത് ചെയ്യും? പേപ്പർ കറക്റ്റ് ആയില്ലേ? പിന്നെ സിലിണ്ടറും കൊണ്ട് എങ്ങോട്ട് പോടോ ലീക്കുള്ള ഗ്യാസ് സിലിണ്ടർ പൊട്ടിയാൽ അവിടെ വെക്കരുത്. തന്നെ തന്നോട് ആരോ തന്നോട് പറഞ്ഞു അങ്ങോട്ട് ഓഫീസിൽ നിന്ന് ഓഫീസ് എടോ പറഞ്ഞു വിടണോ? ഓഫീസ് ഇതെടുത്ത് തന്റെ മോടെ എടുക്കാൻ ഇങ്ങോട്ട് ആ അവിടെ കോടവൻ, കോടവനിലേക്ക് ഇങ്ങോട്ട്. മുതലാളി ഒരു ഏതോ ഒരു ബിരുദം വരുന്നുണ്ട്, അവനിവിടെ വരുന്ന ആരാ നോക്കാം. അണ്ണന്റെ കാലൊന്നു മാറ്റോ അണ്ണ, അണ്ണന്റെ കാലൊന്നു മാറ്റോ അണ്ണ. എടാ എന്താണോ? എന്റെ പൂച്ച അവിടെ ഇരിക്കണ നോക്കട്ടെ അണ്ണ. പൂച്ച ഇവിടെയാ അണ്ണ? എന്റെ പൂച്ച ആണല്ലോ അണ്ണ. എടോ ഇത് ഗ്യാസ് ഏജൻസിയാണ്, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ നശിച്ച പൂച്ച പറഞ്ഞത്? എന്താണ് പറഞ്ഞപ്പ? നശിച്ച പൂച്ച പൊട്ടപ്പാക്കോള്ള തലയിലോട്ട് വെച്ച അടിച്ചു തിരിഞ്ഞ് നശിച്ച പൂച്ച. അപ്പൊ അങ്ങനെ പറയാടാ. എന്താ? മകരന്ദ് ഭാസ്കർ ചാറ്റർജി. അതാരാ? എന്റെ പൂച്ചയുടെ പേര്. പൂച്ചയുടെ പേരാ? അത് മലയാളി പൂച്ചയല്ല, ബംഗാളി പൂച്ച, രാജസ്ഥാനിന്ന് വാങ്ങിയത്.
രാജസ്ഥാനിൽ നിന്ന് വാങ്ങിയോ? ഈ കേരളത്തിൽ ഇത്രയും പൂച്ചയുണ്ട്, നീ എന്തിനാടാ ഈ രാജസ്ഥാനിൽ ചെന്ന് വാങ്ങിച്ചേ? ആ സംഭവം വീട്ടിൽ എലിശല്യം ആയതുകൊണ്ടാണ് ഈ രാജസ്ഥാനിൽ നിന്ന് പൂച്ചയെ കൊണ്ടുവന്ന് വളർത്തിയത്. ഓക്കെ, പക്ഷെ ഇപ്പൊ എലിശല്യം മാറി ഈ പൂച്ചയാണ് ഇപ്പൊ എന്റെ ശല്യം ഒന്ന്. അതങ്ങനെ ഈ പൂച്ച രാവിലെ വേണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ ചേച്ചിയുടെ ബ്ലൗസ്, അടിപ്പാവാട, സാരി ഇതൊക്കെ എടുത്ത് എന്റെ വീട്ടിന്റെ മുറ്റത്തുണ്ട്. കുറെ കഴിയുമ്പോ അവര് മറ്റേ കലിതുള്ളി എന്റെ വീട്ടിന്റെ മുറ്റത്തോട്ട് വരും, സാരിയിൽ നോക്കും എന്നെ നോക്കും, സാരിയിൽ നോക്കും എന്നെ നോക്കും, എന്നിട്ട് എന്റെ അടുത്ത് രഹസ്യമായിട്ട് വന്ന് പറയും ഇതൊരു മാനസിക രോഗമാണ്, പെട്ടെന്ന് എവിടെയും പോയി ചികിത്സിക്കണമെന്ന്. ഈ പുല്ലി പൂച്ച ഞാൻ ഇതിനുവല്ലേ ചെയ്യാൻ പറ്റുമോ? പക്ഷെ പിന്നെ എനിക്ക് എന്തെന്നറിയാം ഈ പൂച്ച ഞാൻ ഒന്നും ചെയ്യാത്തത്. എന്താ? എനിക്ക് പൂച്ചയെ കെട്ടിപ്പിടിച്ച് കിടന്നാലും രാത്രി ഉറക്കം വരും. എങ്ങനെ? ഈ പൂച്ചയെ കെട്ടിപ്പിടിച്ച് കിടന്നാലും രാത്രി ഉറക്കം വരും. ഞാൻ എന്നും രാത്രി ഈ പൂച്ചയെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്. ഇയാൾ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചായിരുന്നു. കുട്ടികളുണ്ടോ? അയ്യോ, അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഈ കുട്ടികളുണ്ടാകാൻ വേണ്ടി ഇനി നേർച്ചയിടാൻ പള്ളിയില്ല, അമ്പലമില്ല, ഉരുളികമത്ത സ്ഥലമില്ല, ഒന്നുമില്ല. ഇനി ഒന്നുമില്ല. എടോ, ഈ പൂച്ചയെ കെട്ടിപ്പിടിച്ച് കിടന്ന സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായി. അത് കറക്റ്റാണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എന്റെ പൂച്ച ഇവിടെ ഉണ്ട്. ഇവിടെയാ? ഇവിടെ ഉണ്ട്. എടോ, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. തനിക്കെന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഈ പെരിച്ചാഴിയുടെ മുകളിലെ എവ ഇവിടെ ഇരിക്കുമ്പോ എന്റെ പൂച്ച ഇവിടെ കിടന്ന് കറങ്ങും ഇതിനെ പിടിക്കാൻ വേണ്ടി. എനിക്കത് ഉറപ്പാണ്. എന്റെ ഇത്രയും വില കൊടുത്ത് വാങ്ങ പൂച്ച ആയതുകൊണ്ട് ഇതിന് വിടാനും പറ്റൂല. പെരിച്ചാഴി എനിക്ക് മാറാ, നോക്കട്ടാ. അതിന്റെ ഇടയിൽ കയറിയിരുന്ന പിന്നെ എങ്ങനെ നോക്കും? ഒരു സെക്കൻഡേ. എന്താ എനക്കൊക്കെ പ്രാന്താണ്, എന്റെ പൂച്ചയെ നോക്കട്ടെ. പൂച്ച സത്യാറ്റ് ആഫ്രിക്കൻ അല്ല, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ച. ഇത് പിന്നെ എന്റെ പൂച്ച തടഞ്ഞേക്കാൻ എനിക്ക് പൂച്ച തടയിൽ ഇത്തിരി പറ്റില്ലെന്ന് പറഞ്ഞു. നിനക്ക് പൂച്ച കിട്ടിയാ പോരെ. പൂച്ച കിട്ടിയാ മതി. പൂച്ച കിട്ടിയാ മതിയല്ലോ. മതി. ദേ അങ്ങോട്ട് നോക്കിക്കേ. ആ നോക്കി, സൂക്ഷിച്ചു നോക്കിയല്ലോ. നോക്കി. എന്റെ പൂച്ച കിട്ടി. എവിടെ? ഉത്തരത്തിരിക്കുന്നു. പൂച്ച എങ്ങനെയാണ് ഉത്തരത്തിൽ കയറിയത്? കാലേ പിടിക്കുമ്പോ തോളേ കയറുന്ന പൂച്ചയാണ്, പിന്നീട് ഉത്തരത്തിൽ കയറാൻ പാട്. ഇല്ലേ, ഒരു കാര്യം ചെയ്യാം. എന്താ? കഴിഞ്ഞ ദീപാവലിക്ക് മാറ്റ രണ്ട് എലിവാണം എന്റെ വീട്ടിൽ ഇരിക്കുന്നത്. പന്തവും കൊളുത്തി അത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് അടിച്ച് കത്തിച്ച് ഒറ്റ വിടകം. ഇവിടെ പറ്റത്തില്ല. പൂച്ച അടിക്കും, പൂച്ച നേരെ വീട്ടിൽ വരും. വരുമോ നീ? പൂച്ച വരുമോ? എടാ, നിനക്കത്തെ പ്രാന്തം, ഇവിടെ ഒന്നും കത്തിക്കാൻ പറ്റില്ല. പോയെ, ഒന്നും പോടാ നീ. വരണേ, ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ തന്നെ തിന്നേണ്ടി വരും. മുതലാളിയെ ഓർത്ത് ഞാനൊന്നും ചെയ്തില്ല. എന്റെ ക്ഷമ വിട്ടുകൊടുത്തിട്ട് കൊറേ ആൾക്കാർ വന്നപ്പോഴത്തേക്കും പോലീസുകാർ വരട്ടി ഓടിച്ചതാ. പന്തമായിട്ട് എല്ലാം കൂടെ ഗോണോണ്ടാത്തോട്ടാ കേറിയതേത്തിപ്പോയി. എല്ലാം അയ്യോ, ഞാനിനി ഈ ഗ്യാസ് കൊണ്ട് എങ്ങനെ ജീവിക്കും? എന്റെ ദൈവമേ, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടതാ. സാറേതായാലും ഈ ഗ്യാസ് എല്ലാം കൂടെ പൊട്ടി തീർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും സാറ് പട്ടിണി കിടക്കുമല്ലോ. പട്ടിണി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് ഗ്യാസ് കയറുമല്ലോ. അത് കൊടുത്തിട്ട് സാറിന് സുഖമായിട്ട് ജീവിക്കാം.